ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് റിലയൻസ് ജിയോയുടെ സമ്മർ സർപ്രൈസ് ഓഫറിനെ കുറിച്ചാണ്. റിലയൻസ് ജിയോയുടെ ഫ്രീ സർവീസ് മാർച്ച് 31 കൊണ്ട് തീരുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരുന്നത്. എന്നാൽ ഇന്ന് 1 ഏപ്രിൽ ഇന്ന് നമുക്ക് റിലയൻസ് ജിയോയുടെ ഫ്രീ സർവീസ് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. 1 ഏപ്രിൽ വരെ തുടർന്ന് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് റിലയൻസ് ജിയോയുടെ സമ്മർ സർപ്രൈസ് ഓഫറിനെ കുറിച്ചാണ്. ഈ ഓഫറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്, എന്തൊക്കെ ബെനിഫിറ്റ് ആണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്, ഈ ഓഫറുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ വന്ന കമന്റുകൾക്കുള്ള റിപ്ലൈ കൂടിയാണ് ഇന്നത്തെ വീഡിയോ. ജിയോയുടെ പുതിയ ഓഫറുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. നിങ്ങൾ ജിയോയുടെ പ്രൈം മെമ്പർഷിപ്പിൽ അംഗമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 ഏപ്രിൽ മുമ്പ് ജിയോയുടെ പ്രൈം മെമ്പർഷിപ്പിൽ അംഗമാകാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ മിനിമം 303 രൂപയുടെ ചാർജ് ചെയ്യുകയാണെങ്കിൽ തുടർന്നുള്ള 3 മാസം നിങ്ങൾക്ക് ജിയോയുടെ 4G സർവീസ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ലഭിക്കുന്ന അതേ ഓഫറുകൾ നിങ്ങൾക്ക് തുടർന്നുള്ള 3 മാസവും കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. 99 രൂപയുടെ പ്രൈം മെമ്പർഷിപ്പും അതിനോടൊപ്പം തന്നെ മിനിമം 303 രൂപ ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം ഫ്രീ ആയിട്ട് ലഭിക്കും. അതിനോടൊപ്പം തന്നെ ജൂലൈയിലും ഈ ഓഫർ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അതായത് 303 രൂപയ്ക്ക് 4 മാസം നമുക്ക് ജിയോ 4G സർവീസ് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൽ ആദ്യത്തെ 3 മാസം നിങ്ങൾക്ക് 1 GB per day ലഭിക്കും. അതിനുശേഷം നിങ്ങൾ 303 രൂപയ്ക്കാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ജൂലൈ മുതൽ നിങ്ങൾക്ക് 1 GB ലഭിക്കും. നിങ്ങൾ 499 രൂപയ്ക്കാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ജൂലൈ മുതൽ നിങ്ങൾക്ക് 2 GB per day ലഭിക്കും. അത് നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ചാർജ് ചെയ്യുന്നത് അതിനായി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാൽ നിങ്ങൾ 303 രൂപയ്ക്കോ 499 രൂപയ്ക്കോ ചാർജ് ചെയ്യുന്നത് ജൂലൈ മുതലായിരിക്കും ആക്ടിവേറ്റ് ആവുക. ജൂലൈ വരെ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഓഫർ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാര്യമാണ് മാർച്ച് 31 മുമ്പ് ജിയോയുടെ പ്രൈം മെമ്പർഷിപ്പിൽ അംഗമായവർക്ക് ഈ ഓഫർ ലഭിക്കുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ജിയോയുടെ പ്രൈം മെമ്പർഷിപ്പിൽ അംഗമായവർക്ക്, അതായത് 99 രൂപ കൊടുത്ത് നിങ്ങൾ ജിയോയുടെ പ്രൈം മെമ്പർഷിപ്പിൽ മാർച്ച് 31 മുമ്പ് അംഗമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 ഏപ്രിൽ ഈ ഓഫർ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് തുടർന്ന് 3 മാസം ഫ്രീ ആയിട്ട് വീണ്ടും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 303 രൂപയ്ക്ക് ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസങ്ങളിൽ നിങ്ങൾക്ക് ജിയോയുടെ ഓഫർ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ആളുകൾ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് റിലയൻസ് ജിയോയുടെ പ്രൈം മെമ്പർഷിപ്പിൽ അംഗമായി അതിനുശേഷം 149 രൂപയുടെയാണ് ചാർജ് ചെയ്തത്, അങ്ങനെയുള്ളവർക്ക് ഈ ഓഫർ ലഭിക്കുമോ എന്നുള്ളത്. നോക്കുക, ജിയോ ഇതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രൈം മെമ്പർഷിപ്പിനോടൊപ്പം മിനിമം 303 രൂപയ്ക്ക് ചാർജ് ചെയ്യുകയാണെങ്കിൽ, മിനിമം 303 രൂപയ്ക്ക് ചാർജ് ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്നുള്ള 3 മാസങ്ങൾ ജിയോയുടെ ഓഫർ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അതായത് എല്ലാവരും 303 രൂപ മിനിമം ചാർജ് ചെയ്യണം, അതാണ് ജിയോയുടെ ലക്ഷ്യം. അതിനാണ് പുതിയ ഈ ഓഫറുമായി വന്നിരിക്കുന്നത്. ആക്ച്വലി ഈ ഓഫർ എല്ലാവർക്കും വേണ്ടിയുള്ള ഓഫറാണ്. എന്നാൽ മിനിമം റീചാർജ് പറഞ്ഞിരിക്കുന്നത് 303 രൂപയാണ്. ഇന്നലെ ഇട്ട വീഡിയോയിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. നിങ്ങൾക്ക് 15 ദിവസം കൂടെ നിങ്ങളുടെ മുമ്പിലുണ്ട്. 15 ഏപ്രിൽ വരെ നിങ്ങൾക്ക് ജിയോയുടെ പ്രൈം മെമ്പർഷിപ്പ് എടുക്കണോ വേണ്ടോ എന്ന് ആലോചിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് തുടർന്നും ഫ്രീ ആയിട്ട് ഈ സർവീസ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 303 രൂപയ്ക്ക് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഏതെങ്കിലും സർവീസ് നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ജിയോയുടെ പുതിയ ഓഫറുമായി ബന്ധപ്പെട്ട് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ പാട് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അതിനുള്ള മറുപടി ഞാൻ ഉടൻ തന്നെ കമന്റുകളിലൂടെ നൽകുന്നതാണ്.